ലക്ഷ്മി, അവിടത്തെ താലപ്പൊലിക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോൾ അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഭക്തജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ് ശ്രീലക്ഷ്മി? അവരെന്തൊക്കെയാണ്, അവരെന്താണ് പറയുന്നത്? അവർ ആദ്യമായിട്ട് പൊങ്കാല കാണാൻ വരുന്നവരാണ്, പൊങ്കാലിടാൻ വരുന്നവരുണ്ടാവും, വർഷങ്ങളായി പൊങ്കാലിടാൻ വരുന്നവരുണ്ട്. അവർക്കൊക്കെ വിഷമമായിരിക്കുമല്ലോ, കഴിഞ്ഞ 2 വർഷം പൊങ്കാലിടാൻ ആറ്റുകാലിൽ വരാൻ സാധിക്കാത്തത്, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം ഒന്നും നടക്കാൻ സാധിക്കാത്തല്ലേ, അവർക്ക് വിഷമം കാണും. അതൊക്കെ മാറി എല്ലാവരും സന്തോഷത്തിലായിരിക്കും. ഇപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കീർത്തി, നമുക്കവരോട് തന്നെ ചോദിച്ചറിയാം അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. ചേച്ചി, തലപ്പുലി അകത്ത് ദർശിച്ചോ? ദൈവനെ ദർശിച്ചോ? ദർശിച്ചില്ല, ഇതുവരെ അവിടെ നിൽക്കുന്നേ ഉള്ളു. ഞാൻ മാറിപ്പോയായിരുന്നു, അവര് ബാക്കിൽ നിൽക്കുന്നേ ഉള്ളു. അതെ, അവര് ബാക്കിൽ എന്റെ കൂടെ വന്നവര്, കുഞ്ഞിനെയും കൊണ്ട് വന്നവര് ബാക്കിൽ നിൽക്കുന്നേ ഉള്ളു. അവര് പിന്നെ വരുന്നു വന്നോണ്ടിരിക്കുന്നേ ഉള്ളു. അപ്പൊ പൊങ്കാല എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ് പൊങ്കാല? ഞങ്ങള് ജഗതിയുടെ ഭാഗത്താണ് ഇരിക്കുന്നത്, അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ചേച്ചി, എത്ര വർഷമായിട്ട് ഇവിടെ അമ്മേനെ കാണാനായിട്ട് വരുന്നത്? ഞാൻ കുഞ്ഞിലെ മുതൽ ഞാനിവിടെ ഉള്ളതാണ്, ഇവിടുത്തെ കരമനയുള്ളതാണ്. കുഞ്ഞിലെ മുതൽ വരാറുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. ഈ കൊറോണ സമയത്ത് മാത്രം വരാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2 വർഷം പൊങ്കാല ഇട്ടത് എവിടെയായിരുന്നു? വീട്ടിലായിരുന്നു. വീട്ടിൽ തന്നെ. അപ്പൊ ഇപ്പൊ വീണ്ടും വന്നിട്ട് അമ്മേനെ ദർശിക്കാൻ സാധിച്ചത് സന്തോഷം. 2 ദിവസം മുന്നേ വന്നു, ഒത്തിരി നേരം ക്യൂ നിന്നാണ് ദർശിച്ചത്. അത് കഴിഞ്ഞ് ഇന്നത്തെ താലപ്പൊലി വന്നു, അത് കഴിഞ്ഞ് പൊങ്കാലയിടാൻ വന്നു. എന്നു മുതലാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്? താലപ്പൊലിയുടെ പാട്ട് തുടങ്ങുന്നതിന്റെ തലേ ദിവസം മുതലേ നമ്മളിതിൻ്റെ എല്ലാ ഇതൊന്നും, ഒരു സന്തോഷമാണ്, ഒരു ഉത്സവം പോലെയല്ല, ഒരു ഉത്സവമാണല്ലോ. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് തിരിച്ച് പിന്നെ വ്രതം. കുഞ്ഞുങ്ങളെ 7 ദിവസം മുതൽ മത്സ്യമാസാദികളൊന്നും കൊടുക്കാതെ വ്രതം ഇരുത്തി താലപ്പൊലിക്ക് കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണോ? സന്തോഷത്തിലാണ്, തീർച്ചയായിട്ടും. പിറകെ വരുന്നുണ്ട്. കീർത്തി, നമ്മൾ അവരോട് അവരൊക്കെ പറയുന്നത് പോലെ തന്നെ വളരെ സന്തോഷത്തിലാണ്, ഉത്സവത്തിന്റെ ഒരു പ്രതീതിയിലാണ് എല്ലാവരും ഇപ്പോൾ ആറ്റുകാൽ അമ്മയെ ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. വിശ്വാസത്തിന്റെയും ഉത്സവത്തിന്റെയും ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. എല്ലാ ഒരുക്കങ്ങളും അവരും തയ്യാറായിരിക്കുകയാണ്. ഇത് 7 ദിവസം മുൻപ് മുതൽ തുടങ്ങുന്ന ഒരുക്കങ്ങളാണ്.